ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മുരിങ്ങയ്ക്ക മസാലയാണ്. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു മസാലക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. മുരിങ്ങക്കായ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം 2 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം 6ഓ 7ഓ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് സ്ലൈസസ് ആക്കിയതിന് ശേഷം ഒന്ന് ഹാഫ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് മുൻപ് ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു യെല്ലോ കളറാവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വയ്ക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകപ്പൊടിയാണ്. 1/4 ടീസ്പൂണും കുറച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണൊന്നും വേണ്ട. ഒരുപാട് പെരിഞ്ചീരകമാകുമ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ കുത്ത് വല്ലാതെ കറിയിലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ പൊടികളിലെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളിലെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി 2 എണ്ണം ചെറുത് കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ 1 തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ വേവിച്ചെടുത്താൽ മതി. 1-5 മിനിറ്റ് നേരമൊക്കെ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ 3 മുരിങ്ങക്കായാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയിട്ട് ഇതേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുരിങ്ങക്കായ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത നല്ല ടൈപ്പിലുള്ള മുരിങ്ങക്കായനെ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ കറിക്ക് നല്ല കയ്പ്പരസം ഉണ്ടാവും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ മുരിങ്ങക്കായ 3-4 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മുരിങ്ങക്കായ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ സവാള വഴറ്റണ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ മുരിങ്ങക്കായ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഏകദേശം 1-10 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ച് നേരം തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 4-5 മിനിറ്റ് നേരം മതി. ഇപ്പോൾ ഈ കറിയുടെ മേലെ എണ്ണ തെളിയാൻ തുടങ്ങും. അതുവരെ നമുക്കിതൊന്ന് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിയുടെ മേലെ എണ്ണ തെളിഞ്ഞു വന്നിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായ മസാല റെഡി ആയിട്ടുണ്ട്.
ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരു 10-15 മിനിറ്റൊക്കെ മതി. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയുമാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.